കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത്തരം സെന്റൻസുകളെ കുറിച്ചാണ് ഏറ്റവും ആദ്യം നമുക്ക് സെന്റൻസ് വായിക്കാം ടോം കോൾഡ് മീ വൈൽ ഐ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ടോം കോൾഡ് മീ ടോം എന്നെ വിളിച്ചു While I was waiting at the bus stop, എന്ന് പറഞ്ഞാൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ടോം കോൾഡ് മീ, ഇവിടെ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വൈൽ ഐ വാസ് ഡൂയിങ് സംതിങ്, അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വാസ് വെർ പ്ലസ് വെബ് ഐ എൻ ജി ഫോം. ഇനി നമുക്ക് ഇത്തരം കുറേ സെന്റൻസുകൾ പരിചയപ്പെടാം. ടോം കോൾഡ് മീ വൈൽ ഐ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഈ സെന്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാൻ സാധിക്കും. വൈൽ ഐ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ടോം കോൾഡ് മീ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക വൈൽ ഐ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നതിന് ശേഷം ഒരു കോമ കാണുന്നു. അതുപോലെ തന്നെ പറയുന്ന സമയത്തും അല്പം നമ്മൾ പോസ് ചെയ്യണം. വൈൽ ഐ വാസ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ടോം കോൾഡ് മീ. He reached here while I was watching TV. He reached here while I was watching TV. ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് അവൻ വന്നത്. He reached here while I was watching TV. സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന മാറ്റം നമുക്കൊന്ന് നോക്കാം. She started crying while my mother was cooking. She started crying while my mother was cooking. മൈ മദർ എന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളവിടെ വാസ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈൽ മൈ മദർ വാസ് കുക്കിംഗ്, എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൾ കരയാൻ ആരംഭിച്ചു എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. ഷി സ്റ്റാർട്ടഡ് ക്രൈയിങ് വൈൽ മൈ മദർ വാസ് കുക്കിംഗ്. ഷി സ്റ്റാർട്ടഡ് ക്രൈയിങ്. ക്രൈയിങ് എന്നത് ഇവിടെ ജെറൻ ഫോം ആണെന്നുള്ള കാര്യം മറക്കരുത്. ഷി കോൾഡ് മീ വൈൽ ഐ വാസ് റൈഡിംഗ് മൈ ബൈക്ക്. ഷി കോൾഡ് മീ വൈൽ ഐ വാസ് റൈഡിംഗ് മൈ ബൈക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവൾ എന്നെ വിളിച്ചത്. ഷി കോൾഡ് മീ വൈൽ ഐ വാസ് റൈഡിംഗ് മൈ ബൈക്ക്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സെന്റൻസിൽ ഡസ് ആണോ ഡിഡ് ആണോ ഉപയോഗിക്കേണ്ടത്. നീ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ നിന്നെ വിളിച്ചോ എന്ന് എങ്ങനെ ചോദിക്കാൻ സാധിക്കും? ഡിഡ് ആണോ ഡസ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന് മെസ്സേജ് അയക്കണം. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ മറക്കാതെ ഇത്തരം സെന്റൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് ബുക്സുകൾ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും വാങ്ങാൻ സാധിക്കും. മെറ്റീരിയൽസ് ലഭിക്കുന്നതിനും ഫ്രീ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനും ഫുൾ ലെങ്ത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് ലഭിക്കുന്നതിനും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.